ഹലോ ഗായ്സ്, വീണ്ടും നമ്മുടെ വീട്ടിൽ സ്വാഗതം ഉണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ നേരത്തെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബ്ലഡ് ഡോൺസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ബ്ലഡ് ഡോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ബേസിൻ്റെ ബക്കറ്റ് എടുക്കുക. അതിൻ്റെ അത്യാവശ്യം വെള്ളം നിറയ്ക്കുക. ഞാനിപ്പോൾ ഒരു ലെവൽ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഒരു ഉണങ്ങിയ വാളിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കിയിടാം. അതിനായിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞൊന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ ബ്ലഡ് ഡോംസ് ഈ വാഴയുടെ ഇലയിലോ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടുപിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇനി ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരാഴ്ച ഒന്ന് കഴിഞ്ഞ് നോക്കുന്ന ടൈമിൽ കണ്ട ഇപ്പം ഈ ഇലയമ കണ്ട ഈ ഇലയമ കാണുന്ന ഒരു കൂടാണ്. ഇത് കൂടാണ് ഇപ്പോൾ ബ്ലഡ് ഡോംസിലും കിടക്കുന്നുണ്ട് ബ്ലഡ് ഡോംസ് കിടക്കുന്നുണ്ട്. ഗായ്സ് കയ്യിലെടുത്ത് കാട്ടിയാലോ കേട്ടോ. ഓക്കെ, ഇപ്പോൾ പിന്നെ ഈ വിരലിൽ കിടക്കുന്നുണ്ട്. അതാണ് കണ്ട ഈ സാധനം. പിന്നെ ഈ വരലി ബ്ലഡ് ഡോൺസ്. ഇപ്പോൾ ഈ കൾച്ചർ സക്സസ്ഫുള്ളാണ്. നമ്മുടെ ഗപ്പികൾക്കും ഫൈറ്ററുകൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീഡ് തന്നെയാണ് കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിഡ്ജസ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫ്ലൈ ഉണ്ട്. ഈ സാധനം വന്നിട്ട് ഇതിൽ മുട്ടിടും. ഒരാഴ്ച കഴിയുമ്പോൾ അത് വിരിയെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനടുത്ത് വീഡിയോ കാണാം.